السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وكفى، وسلام على كل عبد مصطفى، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجة البلار، نند محضا يا فضل قلت ننجل مجلسني قبول چيئنم الله، ഞങ്ങളുടെ മജ്ലിസിനെ അംഗീകരിച്ചു തരണം അല്ലാഹ്. ഇബ്ലീസ് ലഈനിന്റെ ഷർറുകളെ തൊട്ട് ഷർറിനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്തെ നീ നന്നാക്കി തരണം അല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بهمان الله مؤمنുകളെ മുഅ്മിനാത്തുകളെ, നിങ്ങളുടെ മഹല്ലത്തിൽ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ കഴിച്ചു വരുന്ന ബഹുമാനമുള്ള ഉറൂസിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേലാ റബ്ബ് സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു നാട്ടിൽ ഔലിയാക്കന്മാരെ നമുക്ക് കിട്ടുക എന്നുള്ളത് അത് നമ്മളുടെ വലിയ മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന വലിയ ഒരു നിഅമത്തുമാണ്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല. അതേസമയത്ത് ഒരു നാട്ടിൽ ഒരു ബഹുമാനമുള്ള വലിയ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് നാട്ടിലേക്ക് എന്തെന്നില്ലാത്ത ഒരു റഹ്മത്താണ്. എന്ന് വെച്ചാൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹ് നീ ഞങ്ങളെ മുസ്തഖീമായ വഴിയിലേക്ക് ചേർത്തി തരണം. അതായത് നീ അനുഗ്രഹം ചെയ്തതായവരുടെ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർത്തി തരണമെന്ന് എല്ലാ ദിവസവും 17 പ്രാവശ്യം മേലായ റബ്ബിനോട് നമ്മൾ പറയുന്നുണ്ട്. 17 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമല്ലോ. ഈ 17 റക്അത്തിലും മേലായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ എത്തിച്ചു തരണം അല്ലാഹ്. അതായത് സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തവരുടെ വഴിയിൽ നീ ഞങ്ങളെ എത്തിച്ചു തരണം അല്ലാഹ് എന്ന് ദിവസത്തിൽ 17 പ്രാവശ്യം നമ്മൾ മേലായ റബ്ബിനോട് പറയുന്നു. അത് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. അല്ലാഹു തആല നിഅമത്ത് ചെയ്തവരിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നിഅമത്ത് ചെയ്യപ്പെട്ടവരാണ് അല്ലാഹു തആലയുടെ മുർസലീങ്ങൾ, അല്ലാഹു തആലയുടെ അമ്പിയാക്കന്മാർ, അതുപോലെ ബഹുമാനമുള്ള ഔലിയാക്കന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത വലിയ മഹാന്മാരാണ്. അവർ ഒരു നാട്ടിലുണ്ടെങ്കിൽ എന്ത് സന്തോഷങ്ങളും നമുക്ക് വരുത്തി വെക്കാൻ കഴിയും. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ ജിന്നുകളോടും മനുഷ്യരോടും, ജിന്നുകളുടെയും നേതാവാണ്, മനുഷ്യരുടെയും നേതാവാണ്, ലോകരാജാവാണ്, അത്ര വലിയ മഹാ സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ, തങ്ങൾക്കൊരു വിവരം കിട്ടി, ഞാനാണ് ഈ ലോകത്ത് രാജാവായിട്ടുള്ളത്. ഈ ലോകത്തിന്റെ ഒരു ഭാഗത്ത് ബിൽഖീസ് എന്ന് പറയുന്ന ഒരു പെണ്ണ് രാജ്ഞിയായിട്ട് ഭരണം ഭരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ രാജ്ഞിയെ സ്വന്തം നാട്ടിലേക്ക്,
ഓറ് താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുത്തണമെന്ന ആവശ്യം കരുതിയും കൊണ്ട് ഒരു കത്തെഴുതി. ലാസ്റ്റ് സംഭവം നോക്കുകയാണെങ്കിൽ ആ ബിൽക്കീസ് എന്ന് പറഞ്ഞ ആ രാജ്ഞിക്ക് എന്തുണ്ട്? ഒരു വലിയ കൊട്ടാരമുണ്ട്. അത് സാധാരണ പെണ്ണുങ്ങന്മാർക്കെല്ലാം ഉണ്ടത്. ഒരു പ്രത്യേക ഒരു റൂം പെണ്ണുങ്ങന്മാർക്കുണ്ട്, അവരുടെ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ. അത് ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ചിട്ട് ഇങ്ങനെ മാറി മാറിയിട്ടുണ്ടായിരിക്കും. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം വലിയ മഹാ കൊട്ടാരമാണ്. മാണിക്കല്ലുകൊണ്ടും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും നല്ലോണം ചമയിപ്പിച്ച് വെച്ച വലിയ മഹാകൊട്ടാരം. ആ കൊട്ടാരത്തിനെ വിട്ടും കൊണ്ട് സുലൈമാനിബിനെ കൊള്ള പോയാൽ എന്റെ കൊട്ടാരത്തിന് എന്തെങ്കിലും വിഷമം പറ്റിയേക്കുമോ എന്ന് പേടിച്ചിട്ട് ബിൽക്കീസ് രാജ്ഞി എന്ത് ചെയ്തു? കൊട്ടാരത്തിന് വലിയ ബന്ദോബസ്താക്കിട്ട് വെച്ചു. ചുറ്റും വലിയ ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതിനെ കാക്കാനായിട്ട് വലിയ വലിയ പോലീസന്മാരെയും ആ ബിൽക്കീസ് രാജ്ഞി എല്ലാം ഒരുക്കി വെച്ചു. കൊട്ടാരത്തിന് എന്തെങ്കിലും കേട് വന്നു വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സന്ദർഭത്തിലാണ് ബിൽക്കീസ് രാജ്ഞി സ്വന്തം നാട് വിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹദറത്തിലേക്ക് പുറപ്പെട്ടത്. ആ പുറപ്പെട്ടതായ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ ജിന്നുകളോടും മനുഷ്യരോടും ചോദിച്ചു, അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല യഅ്തൂനി മുസ്ലിമീൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിനെ ആരാണ് കൊണ്ടുതരിക? ഖബ്ല യഅ്തൂനി മുസ്ലിമീൻ, അവര് എന്നെക്കൊള്ള മുസ്ലിമീങ്ങളായിട്ട് വരുന്നതിന് മുമ്പ് ആ കൊട്ടാരത്തിനെ ഇങ്ങോട്ട് ആരാ കൊണ്ടുതരിക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു. കൊട്ടാരം പോലെ മഹാ കൊട്ടാരമാണ്. സുലൈമാൻ നബിന്റെ ഹദറത്തിൽ നിന്ന് 2000 miles ദൂരത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആ കൊട്ടാരത്തിനെ ബിൽക്കീസും കൂട്ടക്കാരും മുസ്ലിമായിട്ട് എത്തുന്നതിന് മുമ്പ് ആരാ കൊണ്ടുതരിക എന്ന് ചോദിച്ചപ്പോ ജിന്നുകളെ കൂട്ടത്തിലുള്ള ഇഫിരീത് ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുതരാം. ഇഫിരീത് ജിന്ന് പറഞ്ഞതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട്. ഇത് ഖുർആൻ ശരീഫാണ്. ഞാൻ കൊണ്ടുതരാം. എപ്പ കൊണ്ടുതരും? നിങ്ങൾ ഇരുന്നിട്ട് എണിക്കുന്നതിന് മുന്നെ ഞാൻ കൊണ്ടുതരാം. ഇരുന്നിട്ട് എണിക്കലേ എത്ര? സുലൈമാൻ നബി അലൈഹിസ്സലാം തങ്ങൾ രാവിലെ തന്റെ സ്ഥാനത്തേക്ക് വന്നാൽ ഉച്ചവരെ സേവനം ചെയ്യും. അത് ഏതാണ്ട് ഒരു 6 മണിക്കൂർ സേവനം ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ നിങ്ങൾ 6 മണിക്കൂർ സേവനം ചെയ്യുന്നുണ്ടല്ലോ, ആ 6 മണിക്കൂറിന്റെ ഉള്ളിൽ 2000 miles ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഞാൻ കൊണ്ടുതരാമെന്ന് ഇഫിരീത് ജിന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് പോരാ, അതിനേക്കാളും വേഗം കൊണ്ടുതരണം, അതിനേക്കാളും വേഗം കൊണ്ടുതരാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. ഒരു മനുഷ്യൻ പറഞ്ഞു. എങ്ങനത്തെ മനുഷ്യൻ? ഇന്ദഹു ഇൽമും മിനൽ കിതാബ്. ആ മനുഷ്യന്റെ അടുക്കൽ കിതാബിൽ നിന്നുള്ള പാണ്ഡിത്യമുണ്ട്. നല്ല വലിയ മഹാപണ്ഡിതനാണ്, വലിയ ഔലിയാണ്, അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ആളാണ്. ഈ ഔലിയ പറഞ്ഞു, ഞാൻ കൊണ്ടുതരാം. എപ്പ കൊണ്ടുതരും? നിങ്ങൾ നോക്കിയ കണ്ണ് മടക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുതരാം. നിങ്ങൾ ഇവിടെ ഇരുന്നോടത്തുനിന്ന് ഒരു നോട്ടം നിങ്ങൾ അങ്ങോട്ട് നോക്കി, നോക്കിയിട്ട് ആ നോട്ടത്തിനെ ഇങ്ങോട്ട് മടക്കി, ആ നോക്കിയിട്ട് നോട്ടത്തിന് ഇങ്ങോട്ട് മടക്കുന്നതിന്റെ ഇടക്ക് ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. എന്നാപ്പിന് അങ്ങനെ ആയിക്കോട്ടെ. 2000 miles ദൂരത്തുനിന്ന് പിന്നെ ഇത്ര വലിയ മഹാ കൊട്ടാരത്തിനെ നോക്കിയ കണ്ണ് മടക്കുന്നതിന്റെ ഇടക്ക് ഞാൻ കൊണ്ടുതരാമെന്ന് ഒരു ഔലിയ പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് നല്ല റായത്തായി. എന്നാ പിന്നെ നീ കൊണ്ടുപോ എന്ന് പറഞ്ഞു. കൊണ്ടുപോന്ന് പറയുമ്പോ ഔലിയാക്കുമാർക്ക് പണിയില്ല. ഓരെന്താക്കിയെന്നറിയോ? ഒരറ്റ ദുവ മേലായ റബ്ബിനോട്, അല്ലാ അത് ഇവിടെ വെച്ചിറ്, അത് ഇവിടെ വെച്ചിറ്. അങ്ങനെ വെച്ചിരുന്ന് പറയലും ആ കൊട്ടാരം അങ്ങനെ ഭൂമിന്റെ അടുക്കി താണു.
ഭൂമിന്റെ അടിയിലെ ഒരറ്റ ബലി അള്ളാഹു തആല ബലിച്ചു. സുലൈമാൻ നബിയുടെ ഹളറത്തിന്റെ മുമ്പിൽ ഒരറ്റ പൊന്തിക്കല് മിത്തക്ക് പൊന്തിച്ചു, കണ്ടുപോയി, റാഹത്തായി പോയി. ഔലിയാക്കന്മാരെ കൊണ്ട് ഇങ്ങനെ കഴിയുന്ന കാര്യമാണ് എന്നതുപോലെ എന്റെ പൊന്നു മോമിനിങ്ങൾ, ഞമ്മക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ പറയുന്ന കിട്ടില്ല. എത്രയോ ആൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയാത്ത ബേജാറുണ്ട്. ഗർഭിണിയായിട്ട് നല്ല പ്രസവം എങ്ങനെ ഉണ്ടാവും അത് കാത്തിരിക്കുന്നവരുണ്ട്. ഏതെല്ലാം തരത്തിൽ സുഖമില്ലാത്ത ബേജാറായിട്ട് പൊരയിൽ കിടക്കുന്നവരുണ്ട്. ഏതെല്ലാം നിലയിൽ കടമുള്ളവരുണ്ട്. ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലുള്ള ഒലിയുടെ മക്ബറയിൽ പോയിട്ട് ചെരുപ്പെല്ലാം ദൂരം കഴിച്ചിട്ട് വേണ്ട പോലെ നമുക്ക് സംസാരിക്കാം. എനിക്ക് യാത്ര പോണം, എനിക്ക് വിസ കിട്ടിയിട്ടില്ല, ആ പൊന്നു തങ്ങളെ എനിക്കൊരു വിസ പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് നല്ലപോലെ ദുആയിരുന്നാൽ, അതുപോലെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അത് എല്ലാം എന്താക്കാം നമുക്ക് ചോദിക്കാം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്സലാം തങ്ങളാണെങ്കിലോ അത്ര വില ജാഗ്രത ഉള്ള ആളാണ്. എന്താണെന്നറിയോ, സുലൈമാൻ നബി അലൈഹി സ്സലാം തങ്ങള് തന്റെ പാർട്ടിയും ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു ഉറുമ്പ് ബാക്കിയുള്ള ഉറുമ്പുകള് ബൈക്കെല്ലാം നിന്നിട്ട് മേയുകയാണ്. ആ ഉറുമ്പിന്റെ ഒരു നേതാവായ ഉറുമ്പ് ബാക്കിയുള്ള ഉറുമ്പുകളോട് പറഞ്ഞു, നിങ്ങ എല്ലാരും പൊത്തിലേക്ക് പോയിക്കോളി, നിങ്ങളുടെ ബൈക്ക് നിൽക്കണ്ട. എന്തുകൊണ്ടെന്നറിയോ, ഈ ലോകരാജാവായ സുലൈമാനും കൂട്ടും വരുന്നുണ്ട്, ഈ ബൈക്കിൽ കൂടി വരുന്നുണ്ട്. വരുമ്പോക്ക് അവരറിയാതെ, അവർ ശ്രദ്ധിക്കാതെ നിങ്ങളെ ചവിട്ടിയിട്ട് ഞെരിച്ചെന്ന് വരും. അതുകൊണ്ട് നിങ്ങളെല്ലാരും പൊത്തിലേക്ക് പോയിക്കോളി എന്ന് ഉറുമ്പ് പറഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നേതാവായ ഉറുമ്പ് ബാക്കിയുള്ള ഉറുമ്പുകളോട് പറഞ്ഞു, എല്ലാരും പൊത്തിലേക്ക് പോയിക്കോളി, ഈ ബൈക്കിലെ കൂടിയിട്ട് സുലൈമാനും കൂട്ടും വരുന്നുണ്ട്. അവർക്ക് ശ്രദ്ധയില്ലാതെ നിങ്ങളെ ചവിട്ടിട്ട് ഞെരിച്ചിട്ട് പൊടിയാക്കിയിരുന്ന നിങ്ങൾ വേഗം പൊത്തിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ നോക്കണം എന്ത് നോക്കണം എന്നറിയോ, ഉറുമ്പ് വരെ ഉറുമ്പിന്റെ സേനകൾ എന്താക്കുന്നുണ്ട്, വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഉറുമ്പെല്ലാം പൊത്തിലേക്ക് പോയതിന് ശേഷം സുലൈമാൻ നബി ഇസ്ലാം കൂട്ടും ഇവിടെ വന്ന് എത്തി. അതേസമയത്ത് ഈ വിഷയം കേട്ടപ്പോഴാഹിക്ക സുലൈമാൻ നബി ഇസ്ലാം ആദ്യം പുഞ്ചിരിച്ചു നോക്കി, പിന്നെ പുഞ്ചിരിച്ചിട്ട് നല്ല പോലെ ചിരിച്ചുകൊണ്ട്, എന്തുകൊണ്ടെന്നറിയോ, എന്റെ നാട്ടിലെ ഉറുമ്പ് വരെ എന്നെ ഒരു ദോഷവും പറയുന്നില്ല, അത്രയും സൂക്ഷ്മത്തിലാണ് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് അങ്ങനെ ഉറുമ്പ് പറഞ്ഞപ്പോ അപ്പൊ എന്ത് മനസ്സിലായെന്നറിയോ, നമ്മളും അങ്ങനെ ആവണം. എങ്ങനാവണം, ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത്, അറിഞ്ഞും കൊണ്ട് ഒന്നും ചെയ്യരുത്, മനസ്സിലായില്ലേ. ചെയ്യരുതെന്ന് മാത്രമല്ല, ആലിമീങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കും. ഏതുപോലെ ഈ ഉറുമ്പ് ആ ചെറിയ ഉറുമ്പുകളോട് ഉപദേശം പറഞ്ഞു കൊടുത്തല്ലോ എന്ന മാതിരി ഉപദേശം പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്ന മാതിരി നമ്മൾ എന്താക്കണമെന്നറിയോ, നല്ല ഉറൂസ് കഴിക്കണം, ഇതുപോലത്തുള്ള ഉറൂസ് കഴിക്കണം. ഉറൂസിൽ എന്ത് ചെയ്യും, നല്ല നല്ല ആലിമീങ്ങൾ നല്ല പ്രസംഗമെല്ലാം പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്നതിനെ ശരിക്ക് പാടാക്കിയിട്ട് വെച്ചോളൂ, ആ പാടാക്കിയിട്ട് വെച്ചാൽ വേണ്ടതെല്ലാം ചെലവാക്കാൻ കഴിയും. അപ്പോൾ മേലായ റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മഹാന്മാരോട് പ്രത്യേകമായിട്ട് അള്ളാഹു കൃപ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മളെ മഹല്ലത്തിൽ മറിഞ്ഞു കിടക്കുന്ന ആ ബഹുമാനമുള്ളവരുടെ ദർബാർ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കുന്ന എപ്പോഴും നല്ല ജമാഅത്ത് നിസ്കാരത്തിന് വരണം. നിങ്ങളുടെ സൽസ്വഭാവം എല്ലാരോടും നല്ലപോലെ കാണിക്കണം. എല്ലാരോടും പറഞ്ഞാൽ നിന്റെ ബീഡറോട് സൽസ്വഭാവം കാണിക്കണം, നിന്റെ ഭാര്യയോട്, നിന്റെ ബാപ്പയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉസ്താദന്മാരോട്, നിന്റെ ശിഷ്യന്മാരോട്, നിന്റെ ചങ്ങാതി ആരോടായിരുന്നാലും നല്ല പുഞ്ചിരിച്ചുകൊണ്ട്
നല്ല റാഹത്തിൽ പെരുമാറുക. അങ്ങനെയാണ് മഹാനായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓമന മുത്തു മുഅ്മിനീങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിലും ബേജാറാവണ്ട. അതുപോലെ തന്നെ വായിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെ ഖതീബ് നമ്മളെ മുദരിസ് ഉസ്താദ് കുറെ പെണ്ണുങ്ങളെ പേര് പറഞ്ഞു. അവര് ചെയ്തത് അവർക്ക് പല തരത്തിലുള്ള വിഷമമുള്ളവരുണ്ട്. ഉമ്മമാരെ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ മഹാനായ ഇവിടെ മറപ്പെട്ട് കിടക്കുന്നവരെ ദർബാറിൽ വന്നിട്ട് നിങ്ങൾ വേണ്ട പോലെ സിയാറത്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞാൽ ഇൻഷാല്ലാ അതിന്റെ ഉത്തരം ഓറ് അത് വേണ്ടതുപോലെ നമുക്ക് ചെയ്തു തരും. അള്ളാഹു എല്ലാ കാര്യവും എളുപ്പമാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ദർസ്, നമ്മളെ മദ്രസ, നമ്മളെ സ്ഥാപനങ്ങൾ അതിനോടെല്ലാം എപ്പോഴും നല്ല സന്തോഷമുണ്ടാവണം. ഏതുവരെ എന്നറിയോ, നമ്മൾ സഹായിക്കുകയും വേണം. നമ്മൾ ബസ് കയറിയിട്ട് ഒരു സീറ്റ് നിനക്ക് കിട്ടിയാൽ, സീറ്റില്ലാത്ത വയസ്സനെ കണ്ടാൽ അയാൾക്ക് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒത്താശ ചെയ്തു കൊടുക്കണം. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇറച്ചി കൂട്ടാൻ വെക്കുന്നുണ്ടെങ്കിൽ നീട്ടി വെക്കണം. എന്തുകൊണ്ട്? കൂട്ടാന്റെ മണം അടുത്ത വീട്ടിലേക്ക് എത്തിപ്പോവും. അപ്പൊ കിടാക്കൊക്കെ ഇറച്ചി കൂട്ടാൻ കൂട്ടണമെന്ന് അവർക്ക് ആഗ്രഹം വന്നിരുന്നാൽ അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ എല്ലാ ഉപകാരങ്ങൾ നല്ല സൽസ്വഭാവത്തോടു കൂടി നമ്മളെ ഉറൂസും പരിപാടിയും എല്ലാം നല്ല ഭംഗിയിലാക്കി നടത്തണമെന്ന് ഓമന മുഅ്മിനീങ്ങളോട് വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. നീട്ടി സംസാരിക്കാനാവൂല. ഇനി അതല്ല, ഇനി സംസാരിച്ചാലും അത് വേണമെന്നില്ല. ഇൻഷാല്ലാ നമ്മളെ ഷാക്കിർ ബാക്കി നല്ല പോലെ പ്രസംഗിക്കും. അള്ളാഹു തആല എല്ലാം എളുപ്പമാക്കി തരും. الحمد لله الحمد لله رب العالمين الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين سيدا سمدا راج تمبلاني നിന്റെ ബഹുമാനമുള്ള ഔലിയാക്കന്മാരുടെ ഉറൂസ് ഞങ്ങൾ കൊണ്ടാടുകയാണ്. പക്ഷേ ഞങ്ങളുടെ നീയത്തത് വേണ്ടതുപോലെ ഞങ്ങൾക്കത് നന്നായി കിട്ടുന്നില്ല റഹ്മാനെ. ഞങ്ങളെ ബാസിന്റെ അടുക്ക് വരി രണ്ട് റക്കാത്ത് നിസ്കാരം പോലും നിന്നെ ഓർത്തുകൊണ്ട് പേടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ. അതുപോലെ നിന്റെ മഹാത്മാക്കളെ വേണ്ടതുപോലെ ബഹുമാനിക്കുവാൻ ഞങ്ങളെ കൊണ്ടായില്ല റഹ്മാനെ. ഞങ്ങളെ കൊണ്ടുവന്ന ആ തെറ്റുകളെ നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തു തരണം അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ, ഞങ്ങളെ സദസ്സിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കൂട്ടു കുടുംബത്തിൽ, ഞങ്ങളെ ചങ്ങാതിമാരിൽ ആർക്കെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നീ അതിയെല്ലാം റാഹത്തിലാക്കി തരണമല്ലോ. എല്ലാ രോഗങ്ങളെ നീ ശിഫയാക്കി തരണമല്ലോ. സുഖക്കേട് മാറാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഈ നാട്ടിലെ പെണ്ണുങ്ങന്മാർ സദക്ക ചെയ്തവരുണ്ട് റഹ്മാനെ. ആ സദക്ക ചെയ്തതായ ഉമ്മയുടെ സർവ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണം അല്ലോ. ഏതൊരാൾക്ക് മക്കളെ കെട്ടിക്കാനുണ്ടെങ്കിൽ അത് നല്ല പുതിയ പെണ്ണ് നോക്കി ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ നീ തൗഫീഖ് ചെയ്യണം അല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് എന്ത് കടങ്ങളുണ്ടെങ്കിലും അതെല്ലാം നീ വീട്ടിൽ തരണമല്ലോ. നീ ഞങ്ങൾക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യണമല്ലോ. ഞങ്ങൾക്കുള്ള പല ഭാഗത്തിൽ നിന്ന് ഇടങ്ങേറി പലരിൽ നിന്നും എത്തുന്നു റഹ്മാനെ. പലതരത്തിലുള്ള സാഹിര്യങ്ങൾ, പലതരത്തിലുള്ള ഹാസിദീങ്ങൾ, പലതരത്തിലുള്ള കണ്ണന്മാർ കണ്ണേറ് നടത്തുന്നവര്, അങ്ങനെ പലതരത്തിലുള്ള ഇടങ്ങേറാക്കുന്നവർ ഞങ്ങളുടെ നാട്ടിലുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കാഴ്ചപ്പാടിലുണ്ട്, ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഇല്ലാത്തവരുമുണ്ട് റഹ്മാനെ. നീ അത് മുഴുവനും തടുത്തു നിർത്തണം അല്ലോ. എല്ലാ വക ഷെറുകളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലോ. നിന്റെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ മട്ടം പോലെ നടത്തിക്കൊണ്ടു വരുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലോ. നിന്റെ മഹല്ലായ ഫതല് കൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി നീ ദീർഘായുസ് പ്രദാനം ചെയ്യണമല്ലോ. ഞങ്ങളെ മജ്ലിസിൽ കുറെ പ്രായമുള്ളവരുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പ്രായമുള്ളവരുണ്ട്.
പ്രായമുള്ളവർക്ക് നീ നല്ല ആരോഗ്യം കൊടുക്കണം അല്ലാ. അതുപോലെ ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു റഹ്മാനെ, നല്ല ഒരു നാള് നീ പൊരുത്തപ്പെടുന്നതാ ഒരു നാള് നീ ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ കണ്ടുവെക്കണം അല്ലാ. ആ മരിക്കുവാനായിട്ട് കണ്ടുവെച്ച നാളിന് മുമ്പ് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ, ഞങ്ങളോട് പൊഞ്ചിരിച്ച് സംസാരിക്കാൻ പറയണമല്ലോ, ഞങ്ങൾക്കും പൊഞ്ചിരിച്ചു കൊണ്ട് സംസാരിക്കുവാൻ നീ തൗഫീഖ് ചെയ്യണമല്ലോ. നിന്റെ മഹലായ ഫദല് കൊണ്ട് നിന്റെ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഒരു മുടക്കുമില്ലാതെ നല്ല പോലെ പൊഞ്ചിരിച്ചുകൊണ്ട് കലിമത്തു തൗഹീദ് ഞങ്ങളെ കൊണ്ട് നീ പറയിപ്പിച്ചു തരണമല്ലോ. നീ എത്രയോ ആൾക്കാർക്ക് ആ നേമത്ത് നീ ചെയ്തു കൊടുത്തവനാണ്. ഞങ്ങൾക്കും ആ ബഹുമാനമുള്ള നേമത്ത് നീ ഞങ്ങൾക്ക് ചൊരിച്ചു തരണമല്ലോ. കബറിൽ ഞങ്ങളെ അകപ്പെടുത്തിയാൽ കബറിൽ വെച്ചിട്ട് പ്രത്യേകമായ ഒരു മലക്ക് വന്നിട്ട് മാത്തക്കൂറു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയാൻ നീ തൗഫീഖ് ചെയ്യണമല്ലോ. അത് ഞങ്ങളെ കൊള്ള പറഞ്ഞേക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് എന്ന് ഞങ്ങളെ കൊണ്ട് നീ പറയിപ്പിക്കണമല്ലോ. ആ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഭംഗിയുള്ളതാ ശബ്ദത്തിൽ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ സൂറത്ത് യാസീൻ ഓതുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ സൂറത്ത് യാസീൻ ഓതുന്ന ആ ശബ്ദം നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണം അല്ലാ. ഞങ്ങളെ ഉസ്താദന്മാർക്ക്, ഞങ്ങളെ ഷെയ്ഖന്മാർക്ക്, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കള്, മക്കളെ മക്കള്, കൂട്ടുകുടുംബങ്ങൾക്ക് നീ കേൾപ്പിച്ചു തരണമല്ലോ. അത്ര ഒരു ഭംഗിയുള്ള ശബ്ദം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കേൾക്കുവാൻ വളരെ ആഗ്രഹമുണ്ട്. റഹ്മാനെ നീ കേൾപ്പിച്ചു തരണമല്ലോ. അതുപോലെ നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള സൂറത്തുർ റഹ്മാൻ നീ സ്വന്തമായിട്ട് നിന്റെ സ്വർഗത്തിൽ നീ ഓതി നിന്റെ മുഅ്മിനീങ്ങൾക്ക് കേൾപ്പിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലാ നിന്റെ പരിശുദ്ധമായ ദാത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ആ സൂറത്തുർ റഹ്മാൻ ഓതുന്നത് ഞങ്ങൾക്ക് നീ കേൾപ്പിച്ചു തരണമല്ലോ. ഞങ്ങൾ വെറും സാധുക്കളാണ്, വെറും പാവങ്ങളാണ്. ഞങ്ങൾ ഉറുദി പറയുന്നു, ഞങ്ങൾ ബാദ് പറയുന്നു എന്നല്ലാണ്ടത് വേണ്ടതുപോലെ ഇഖ്ലാസോടുകൂടി പറയാൻ ഞങ്ങളെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല അല്ലാ. ഞങ്ങളെ സർവ ബേജാറുകളും നീ തീർത്തു തരണം അല്ലാ. അല്ലാഹുമ്മജ്ജമ്മന ഹാദാ ജമ്മം മർഹൂമ വതഫറുഖന മിം ബഅദിഹി തഫറുഖം മഅസൂമ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയം വലാ മത്റൂദം വലാ മദ്ഹൂറ. വേണ്ടി ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കി ഉസ്താദ് അവർക്ക് ആദരവോടെ ക്ഷണിക്കുന്നു.